ദയവായിട്ട് ആ വൈറ്റ് ലൈൻ വരച്ചിരിക്കുന്ന നേരത്ത് നിങ്ങൾ മാറി നിന്ന് കൊടുക്കണം. സാദത്ത്, സനൽ, നൌഷാദ്, സൽവാസ്, മുനീർ, അമീർ, സൈഫ്, കൊച്ചു മുനീർ ഇങ്ങനെ കടന്നു വന്നിരിക്കുന്നു. എ ടീമാണ്, സ്പ്രിംഗ് വാലിയുടെ എ ടീമാണ് വരേണ്ടത്. സ്പിന്നേഴ്സിന്റെ മത്സരമാണ്. ലോസ് ഏഞ്ചൽസ് സെവൻസ് മീനച്ചിന്റെ സ്പ്രിംഗ് വാലി ബിയും ഒരു ടീം സ്പ്രിംഗ് വാലി ഇതാ കടന്നു വരുന്നു. രതീഷ്, ജോമോൻ, ബെന്നി, ജോമോൻ, ഷിനോ, സെബാസ്റ്റ്യൻ, അജി, ബെനു. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇടിമുഴുക്കിൽ വെച്ച് കണ്ട് പിരിഞ്ഞതാണ്. വീണ്ടും മുഖാമുഖം ഇവിടെ കണ്ടുമുട്ടിയിരിക്കുന്നു. അന്ന് അവിടെ കണ്ടതിൽ നിന്നുമൊക്കെ ധാരാളം മാറ്റങ്ങൾ എടപ്പാൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സർച്ചാൽ നേറോജി ഉള്ളലാണ് ഞാൻ മറിച്ചുകൊണ്ട് ചാലക്കുടിയിൽ വമ്പൻ ഒരു റിസൾട്ട് കിടന്നു. അതിശക്തമായ ലോഡിംഗ്, രണ്ടുപേരും കമ്പിവടം ടൈറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ലോഡെ കിടക്കുകയാണ്. ഒരുപക്ഷേ സ്പ്രിംഗിന്റെ എടപ്പാളിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അനുഭവമായിരിക്കും. അവര് നേരത്തെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഈ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കാൻ ശ്രമിക്കും എന്നവർ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അതിനുവേണ്ടിയിട്ട് അവസാനമറ്റ ട്രയലുകളും മുടക്കി അവസാന ആയുധവും രാഗി മിനിക്കുകയാണ് അവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതൊന്നും സ്പ്രിങ്ങിനെ ബാധിക്കുന്നില്ല. എത്രയോ യുദ്ധമുഖം കണ്ടിരിക്കുന്നു. സ്പ്രിങ്ങിന്റെ ഫ്രണ്ട് ശ്രീ രതീഷ്, സെക്കൻഡ് ജോമോൻ, സെൻട്രൽ ഷിനോജ്, സെബാസ്റ്റ്യൻ്റെ ബാക്കൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഒരു താളത്തിൽ തുള്ളി വീണ്ടും ലോസ് ഒന്ന് മുടക്കി. അടുത്ത മുടക്ക് അതിൻ്റെ 50 ഇരട്ടി ഹോഴ്സ് പവറിലായിരിക്കും മുടക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സമയത്ത് സാധത്ത് ഏത് സമയവും തിരിച്ചു പിടിക്കാൻ കഴിവുള്ള ഒരു കപ്പിത്താനാണ്. അദ്ദേഹം ഊർജസ്വലമായിട്ട് ആ ടീമിനെ മുന്നോട്ട് നയിക്കാൻ ഇത്രയധികം കഴിവുള്ള ഒരു കളിക്കാരനും കോച്ചുമായിട്ട് നിന്നുകൊണ്ട് ബായ്ക്ക് എന്തും മനോഹരമായിട്ടാണ് പ്രിയമുള്ളവരെ വളം പിടിച്ചു മുടക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ അനുഭവമായിരിക്കും ഇത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഒരു ടീം പ്രാക്ടീസ് ആണ് ഇതിന്റെ അവസാനമാക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ട്രയൽ അടിക്കുന്ന കേരളത്തിലെ ഏക ടീമാണ് യാഗ ഫ്രണ്ട്സ് എടപ്പാൾ. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഫുട്ബോളിന്റെ ഒരുപക്ഷെ കായിക മത്സരത്തിന്റെ ഈറ്റില്ലത്ത് നിന്ന് വന്നിട്ടുള്ള ടീമാണ്. ഫുട്ബോൾ സംസ്കാരത്തിന്റെ ഈറ്റില്ലത്ത് നിന്ന് ഒരു വടമലി ടീം ഇത്രയധികം മുന്നോട്ട് കയറിയത് എങ്ങനെയെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ട ചരിത്രങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പം അവരുടെ ആ നല്ല പ്രാക്ടീസിൽ കിളന്നു വരുന്ന ആ യുവതാരങ്ങൾ വളരെ പ്രശംസ അർഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം. വീണ്ടും 8 മിനിറ്റ് മത്സരിച്ച ഒരു ടീമാണ് നമുക്ക് മുന്നിൽ നിന്നുകൊണ്ട്. സോണിയുടെ അന്ന് പങ്കെടുത്ത കളിക്കാർ മനോജ് ഔട്ടറിലുണ്ട്, ജെയിംസ്, പ്രസീദ് എല്ലാം ഔട്ടറിലുണ്ട്. അങ്ങനെ ഉജ്ജ്വലമായ ഒരു പ്രകടനം. അവസാന ലാപ്പിൽ എങ്ങനെ പണം പിടിച്ച് മുറുക്കണം എന്നറിയാവുന്ന രണ്ട് കുലപതികളായ ടീം പ്രിയമുള്ളവരെ, വിന്നേഴ്സ് പൂള് നീന്തി കയറി എങ്ങനെയെങ്കിലും ക്വാർട്ടറിലേക്ക് ചീറിയുള്ളവരെ, ഇതാണ് മത്സരം. സാധത്ത് ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. ഏത് സമയവും ചവിട്ടിക്കേറാം. വെമ്പൽ കൊണ്ടുകൊണ്ട് രണ്ട് ടീം ഈ സമയത്ത് ഇവിടെ സെന്ററിൽ നിന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. എങ്കിലും അതിശക്തമായ ലോഡിങ്ങിൽപ്പെട്ട് ബെന്നിയൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക താളത്തിൽ ജോമാനാണ് സെന്ററിൽ നിന്ന് വടം ഒന്ന് കുണുക്കി ഒന്ന് ഇരുത്തി വീണ്ടും ആദ്യം ഒരു താവാല് ഒരു മുട്ട് ബാക്കി മാറി കൊടുക്കുക. നിങ്ങൾ എന്തേ കാണിക്കുന്നു പ്രിയമുള്ളവരെ, കമ്മിറ്റി മെമ്പർമാർ അവിടെ എത്തുക. വളരെ മനോഹരമായിട്ട് ഉള്ള മത്സരം, നയനാനന്ദകരമായ മത്സരം. കമ്പിവളത്തെ തള്ളി പെട്ടു കൊടുത്തുകൊണ്ട് സിംഗാലി കുമളിയാണോ, ആകാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറമാണോ, രണ്ട് സുൽത്താൻമാർ, മലപ്പുറത്തിന്റെ സുൽത്താൻമാർ സാധത്താന്റെ സംഘവും കുമളിയുടെ രാജകുമാരന്മാരും തന്നെ വിശേഷിപ്പിക്കാവുന്ന സിംഗാലി കുമളിയും തമ്മിലുള്ള തോടായി വീണ്ടും തള്ളി
കൊടുക്കുന്നതിലോട് മുന്നോട്ട് കയറുന്നില്ല. ഒരു പ്രത്യേക ഇമ്പത്തി സ്റ്റക്കായി നിൽക്കുകയാണ് അവിടെ. എങ്ങനെയെന്ന് അറിയാമയ്യ. രതീഷിന് കൺഫ്യൂഷൻ. വീണ്ടും വെളുത്തലോടെ മുഴുക്കി നിർത്തിക്കൊണ്ട് ബി ടീം ഇത് ശ്രദ്ധിക്കുന്നു, നീലൂർ ഇത് ശ്രദ്ധിക്കുന്നു. അങ്ങനെ എല്ലാ വടം ബി ടീമിനും നയനാനന്തരമായ പതിനായിരക്കണക്കിന് സ്പോർട്സ് പ്രേമികളെ ആവേശക്കടലിൽ ആറാടിച്ചുകൊണ്ട് നിർത്തത് വീണ്ടും സ്പ്രിങ്ങ്, വീണ്ടും രൗദ്രഭാവം കൊണ്ട് മുന്നോട്ട്. എടപ്പാട് മരണം വരെ ഫിനിഷ് ചെയ്യുന്ന ടീമാണ്. സാധത്ത് മുറുകയാണ്, സൽവാത്ത് മുറുകുന്നു, സെൻട്രൽ ഇരുത്തുന്നു, വീണ്ടും തന്നെ തള്ളുന്നു. ഇതാ എടപ്പാട് മുന്നോട്ട് പോകുന്നു, വീണ്ടും തന്നെ കേറുന്നു, അറിയെ തെരഞ്ഞിട്ട് കേറുന്നു. ഇത് തുടർന്ന് മുഹൂർത്തമാണ്. ഏപ്പാടിന്റെ തങ്ങളിൽ എഴുതിച്ചേർക്കാൻ വെണ്ടുകൊണ്ട് വീണ്ടും പ്രിയമുള്ളവരെ വയനാട് 50 ആവർത്തിക്കുകയാണ്. അന്ന് നടന്ന തോണി വരവുകൾ ആയിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് 18 മിനിറ്റായിരുന്നു. അങ്ങനെയുള്ളത് വീണ്ടും സ്വിങ്ങ്, വീണ്ടും തള്ളിക്കൊടുക്കുന്നു. കമ്പി വടമാണ്. ഏത് സമയം ലൂസ് വരാം. വീണ്ടും ലൂസ് പിടിച്ചു മുറുക്കിക്കൊണ്ട് ബാക്കി സെക്കൻഡൊക്കെ റോഡിൽ കിടന്നിരിക്കുന്ന അവർണ്ണനീയമായ സെൻട്രൽ ജോമോനുണ്ട്. അദ്ദേഹം വടം താഴേക്ക് പിടിച്ചിരുത്തി കൊടുത്തിരിക്കുന്ന സമയം വട ഒരു 3 ലീഡിലേക്കേ പോയിട്ടുള്ളൂ. 7 ഇനി തിരിച്ചുണ്ട്. ഏത് സമയവും എന്നും അവസാന ലാപ്പിൽ അടി വെച്ച് കയറാൻ കഴിവുള്ള എടപ്പാടാണ് ഇപ്പുറത്ത്. നീലന്റെ ചെമ്പനെ അനുസ്മരിപ്പിക്കുന്ന ജേഴ്സി ഒക്കെ അണിഞ്ഞുകൊണ്ട് എന്ത് മനോഹരമായിട്ടുള്ള വീണ്ടും ചെങ്ങാലി കുമളി, എന്ത് മനോഹരം ലതീഷ്, എന്ത് നയനാനന്തരമായ കാഴ്ച. ഒരാൾക്ക് ചെന്ന് മറ്റൊരാളുടെ കാണാൻ പറയാവുന്ന, എന്നെന്ന് ഓർമ്മിക്കാവുന്ന, മനസ്സിൽ ടോമിനിക്കാവുന്ന അഖില കേരള വടംവലി മത്സരം 532 kg വിഭാഗത്തിന്റെ ഡുവോട്ടായി മത്സരമാണ്. പ്രിയമുള്ളവരെ, ഈ വിന്നേഴ്സ് പൂള് നീന്തി കയറാം. അവിടെ പ്രൈസ് കാത്തിരിക്കുന്നു. സമണിയ പറവോട് വെയിറ്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. മുന്നോട്ട് പോകുന്നു. അങ്ങനെ അന്നും കീഴടങ്ങുന്ന ടീമല്ല എടപ്പാള്. ഏത് സമയം എടപ്പാൾ ഉണരും. അത് ഉണർന്നു കഴിഞ്ഞാൽ ഏത് കൊടുങ്കാറ്റിനെയും രൗദ്രഭാവത്തെയും തകർത്തെറിയാൻ കെൽപ്പുള്ള 2 ടീം. ഇതാ നമുക്ക് മുന്നിൽ ശൈലി ഒന്നാണെങ്കിലും രൗദ്രഭാവമാണ്. ഏത് സമയം സനലൊക്കെ ഒരുവിധം മടുത്തം തോന്നുന്നു. അങ്ങനെ കീഴടങ്ങുന്ന ടീമല്ല. അദ്ദേഹം ഫ്രണ്ടിൽ നിന്ന് പേര് തെളിച്ചാൽ ഇന്ന് അവരെ ആ ടീം പ്രൈസ് അല്ലാതെ പോയിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഡിസിപ്ലിനും എല്ലാം കൊണ്ടും സാധത്തിനെ ടീമിനെ വളരെ മനോ. വീണ്ടും വീണ്ടും ചവിട്ടി കയറുകയാണ്. അദ്ദേഹത്തിന് മനോഹരമായ മത്സരമാണ്. വീണ്ടും നല്ല പിടിച്ചു നിൽക്കുന്നു. ഒരുപക്ഷെ കായിക ജീവിതത്തിലെ എടപ്പാളിന്റെ ഏറ്റവും വലിയ വിജയം.